ഒരു പഴയ ചൈനീസ് കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരനും അയാളുടെ ഭാര്യയും എന്നും വഴക്ക് കൂടും, എന്നും ബഹളമാണ്, എന്നും ഉച്ചപ്പാടാണ്. അയൽവക്കത്തുള്ളവർക്ക് സ്വൈര്യം കിട്ടുന്നില്ല. ഭയങ്കരമായ അട്ടഹാസങ്ങളും ഗർജനങ്ങളും ചീത്തവിളികളും മാത്രം. നാട്ടുകാർ അവിടുത്തെ മജിസ്ട്രേറ്റിനോട് പരാതിപ്പെട്ടു. മജിസ്ട്രേറ്റിൻ്റെ വിധി അത്ഭുതകരമായിരുന്നു. ആ ഭാര്യാഭർത്താക്കന്മാരുടെ മാതാപിതാക്കളും സ്കൂളിലവരെ പഠിപ്പിച്ച അധ്യാപകരും കുറ്റവാളികളാണ്, അതുകൊണ്ട് അവരെ ജയിലിലാക്കണം എന്ന് ആണ് വിധിയുണ്ടായത്. കാരണം ആ കുട്ടികൾ ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും പോരടിക്കുന്ന സ്വഭാവമുള്ളവരായിത്തീരാൻ കാരണം അവരുടെ മാതാപിതാക്കളും അവരുടെ അധ്യാപകരുമാണ്. അവരെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചില്ല. കുറച്ച് ശാസ്ത്രം പഠിപ്പിച്ച് കാണും, കുറച്ച് കണക്ക് പഠിപ്പിച്ച് കാണും, ഇവിടെ ഭാഷ പഠിപ്പിച്ച് കാണും, പക്ഷേ സ്വഭാവ സംസ്കരണം എന്ത് എന്ന് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് അവർ കുറ്റവാളികളാണ് എന്ന് മനസ്സിലായിട്ട് വിധിച്ചു. ഇന്നത്തെ വിദ്യാർത്ഥി ലോകം, യുവ തലമുറ നമ്മരും മനസ്സിലാക്കുന്നതിനപ്പുറം ഏറ്റവും വൈകൃതമാണ്ടതും വികലമായതുമായി തീർന്നിരിക്കുകയാണ്. കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം മുതലായവയുടെ സ്വാധീനം ഇന്നത്തെ യുവ തലമുറയെ വശീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സുബോധമില്ലാത്ത അനേകര് ഇന്ന് സമൂഹത്തിൽ കേടുകളും കെടുതികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു അറുതി? ഒന്നേ ഒന്ന് മാത്രം: ക്രിസ്തു ജീവിതത്തിൽ വരണം, ക്രിസ്തു ജീവിതത്തെ നയിക്കണം, ക്രിസ്തുവിനായി ജീവിതം വേർതിരിക്കണം. അപ്പോൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. അങ്ങനെയുള്ളൊരു വിശുദ്ധ ജീവിതത്തിന്, മാതൃകപരമായ ക്രിസ്തീയ ജീവിതത്തിന് കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എം വി യോഹന്നാൻ സാർ.